എന്തുകൊണ്ടാണ് ഈ ഹാസ്യം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്ന ആ ഒരു രീതിയിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ തോന്നിച്ചതിന്റെ ഒരു മോട്ടിവേഷൻ? അല്ല, ഇത് ഞാൻ അപ്പൻ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് ലൈൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. എന്നും എൻ്റെ ഫേവറേറ്റ് സിനിമകൾ രഘുനാഥ് പരീ സാറിൻ്റെ ടൈപ്പ് ഓഫ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പൊന്നുകൊണ്ടിരിക്കുന്ന താറാവ് അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് എൻ്റെ, അതായത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണ്. മറ്റു സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇതൊരു പ്രത്യേക ജോൺറെ സിനിമകൾ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിൻ്റെ കഥ പോലെ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളുടെ പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ്, ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്ന സ്ക്രിപ്റ്റുമാണ്. അപ്പം ആദ്യ സിനിമ അത്തരമൊരു പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ വൈഡായിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നീടൊക്കെ മാറ്റി വെച്ചത്. ഇപ്പം അത് നടന്ന് അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ, ഇപ്പോൾ മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എലമെൻ്റ്, ഒരു ഹാസ്യം അതിനകത്ത് ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയെ നമ്മൾ, പിന്നെ നമുക്ക് പറയേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഇതിൽ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതിനേക്കാളും അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് അത്ര സീരിയസ് ആയിട്ട്. ഇത് തീർച്ചയായിട്ടും ഹാസ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പറയേണ്ടതാണെന്ന് തീർച്ചയായിട്ടും ഒരു തോന്നലുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന ഇതാണോ ഇതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട്, കോമഡി എന്നല്ലാതെ കൂടാതെ? അങ്ങനെയൊന്നുമില്ല, അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തൊന്നും, എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ട്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിനുള്ള അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തന്നെ പറയുമ്പോൾ, അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളതിനെ എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അങ്ങനെ ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, ശരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു നാട്ടിൽ നമുക്ക് ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലവും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതിനല്ലാതെ അതിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തിൽ. ഇപ്പം ഞാൻ ഒരു സിനിമ ചെയ്തിട്ട് ഞാനത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വ്യാഖ്യാനിക്കാം. അപ്പനിലാണെങ്കിലും അപ്പനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പരിപാടിയിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് വെച്ചാൽ ചില മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങളെ അത് നന്നായിട്ട് പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് സിനിമയിൽ. നമ്മൾ പുറത്തേക്ക് അറിയുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ ഇതായിരുന്നു എന്നുള്ളത് രീതിയിലൊക്കെ. അത് ആ തരത്തിലൊക്കെ ചിന്തിച്ച് തന്നെയാണോ ശരിക്കും സിനിമ? എനിക്ക് ഞാൻ സാധാരണ എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പരിചിതങ്ങളായ ആളുകളിലേക്കൊക്കെ ഞാൻ വയ്ക്കും, ഇയാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ ബിഹേവിയർ. അപ്പം അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്കും പോകും. ഇപ്പം അപ്പൻ എഴുതുന്ന സമയത്ത് ഞാൻ ജയകുമാറിനോടാണ് എഴുതിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്കും പോകും. ബിറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇയാൾ എങ്ങനെയായിരിക്കും, ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയായിരിക്കും കാണുക, ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ചു അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിലും ഇങ്ങനെ നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാനിയിൽ വരുമ്പോഴും ഇവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ബന്ധപ്പെടുന്നത്, അപ്പം അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റാളെങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെറുതെ ഒരു വെറുതെ ആളുകളെ തമാശ പറയാനൊന്നും പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം റിസർച്ച് കണ്ടിരുന്നു, കാരണം അന്ധവിശ്വാസങ്ങളെ എടുത്ത് കാണിക്കേണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് അതിലൂടെ അന്ധവിശ്വാസം എടുത്ത് കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം റിസർച്ച് വേണ്ടി? ഞാനൊരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ പരിചിതമായ നാടുകളിലോ കണ്ട സംഗതികളൊക്കെ തന്നെയാണ്. അതിന് തെറ്റായിട്ടൊന്നും അല്ല ഇന്ന് സിനിമ, അതിനുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാകും അത് തെറ്റായിട്ടൊന്നും അല്ല എന്നാണ് പറയുന്നത്.
അന്ധവിശ്വാസം ഉണ്ട്, അവിടെ വിശ്വാസം ഉണ്ട്, രണ്ടുമുണ്ട്. അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവർക്ക് തോന്നണം ഇത് ശരിയായെന്നോ ഞാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇത് ഇതാണോ ശരി അതാണോ ശരി എന്ന് അവർ തീരുമാനിച്ചോട്ടെ. അപ്പം നമ്മളതിൻ്റെ പ്ലസ്സും മൈനസും പറയുന്നില്ല. ഡീറ്റെയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് പരിചിതങ്ങളായ സംഭവങ്ങളൊക്കെയാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ സ്റ്റഡിയൊന്നും വേണ്ടി വന്നില്ല. ഞാൻ ഇപ്പോൾ കാലങ്ങൾ മുതൽ ഞാൻ കണ്ടു ശീലിച്ച സംഭവങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഭിനയനോട് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന മൂന്ന് സിനിമകൾ, ഇപ്പം ആട്ടമാണെങ്കിലും അതുപോലെ തന്നെ സോമൻ്റെ കൃതാവ്, അതുപോലെ തന്നെ ഇപ്പം ഈ പെരുമാനി എന്ന് പറയുന്ന മൂന്ന് സിനിമകളിലും മിസ് നോക്കി കഴിയുമ്പോൾ പൊതുവായി ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് വരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. ഇപ്പം അതങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ വന്നു ചേരുന്ന കഥകളൊക്കെ അങ്ങനെ മാറുന്നതെന്ന് മാത്രമാണ്? തിരഞ്ഞെടുക്കുന്നില്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പറയുന്ന പോലെ ഇവര് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എനിക്കില്ല. പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജു പറയുന്നതിനോട് കാര്യം, ഞാൻ പെരുമാനിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മജുവിനെ എപ്പോഴും നല്ലതായിട്ടായിട്ട് തോന്നുന്ന കാര്യം, ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു സിനിമകളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ എന്തായാലും ആ മെസ്സേജ് വന്നു ചേരുന്നതാണ്, ഓർഗാനിക്കായിട്ട് വന്നു ചേരുന്ന. നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നത് അത് ഏത് ആർട്ട് ഫോമിലും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അനുരോചകമാണ് അല്ലെ. അപ്പോൾ അത് ഞാൻ അങ്ങനൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉള്ളൊരു ബാധ്യത ഒരു സിനിമ കണ്ടത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി ആ സ്റ്റോറി ടെല്ലേഴ്സ് നമ്മളൊരു കഥ പറയുന്നു, മെസ്സേജ് പലപ്പോഴും എൻ്റെ ബൈ പ്രൊഡക്റ്റ് ആകാന്നുള്ള ഒട്ടും. ഇപ്പം നമ്മൾ എല്ലാ ഗംഭീര സിനിമകളെടുത്ത് നോക്കുക, അവർ മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ, ഈ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡയുമാകും. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനല്ല, ആ സംവിധായകൻ ഇപ്പോൾ പ്രഭുവിൻ്റെ മകൾ എന്ന സിനിമ എടുക്കേണ്ടായി. അതൊരു മറ്റേ പറയുന്ന പോലെ സിനിമയാണത്, അത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, അത് മെസ്സേജിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ്. വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് പലപ്പോഴും വന്നു ചേരുന്നതാണ്. ഈ സിനിമ ഇപ്പം അപ്പൻ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞല്ലോ, അപ്പം അപ്പൻ എന്ന് വന്ന ആ ഒരു അനുഭവത്തിൽ അന്ന് കോവിഡ് സമയമായിരുന്നല്ലേ അപ്പൻ വരുന്ന സമയത്ത്, അപ്പോൾ ഇന്ന് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോടൊക്കെ പോയിട്ട് നിന്ന് കണ്ടു, അപ്പം അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഞാനിപ്പോൾ സിനിമ ഇറങ്ങി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. കാരണം അപ്പൻ ഒ ടി ടിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കണ്ടിരുന്നു, പക്ഷെ എന്നാലും സമയമെടുത്തിരുന്നു ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി വരാനും ഒക്കെ കുറച്ച് സമയമെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ തിയേറ്റർ റിലീസ് ആയത് കൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. തിയേറ്റർ സിനിമകൾ ഉറപ്പായിട്ടും ഒ ടി ടിയേക്കാളും നല്ല റിസൾട്ട് ആയിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരാം. പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പൻ, എന്നാൽ എനിക്ക് ആ സമയത്ത് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അപ്പനായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി, അപ്പം എനിക്ക് സിനിമ എൻ്റെ പ്ലാനിലും ഇല്ലാത്തിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം മജേട്ടൻ വിളിച്ചു, മജേട്ടൻ പറഞ്ഞിരുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളതല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി അതിനെ കൂടുതൽ അതിലേക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എക്സ്ട്രാ അങ്ങനെ ഇടാനുള്ളൊരു സംഭവത്തിനെ പറ്റി അന്ന് അത്ര ബോധഡായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ചെയ്തു വന്നപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനും, പിന്നെ അതൊരു ഒരുപാട് പേരുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ അപ്പനാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സീക്വൻസ് ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്രയും ആളുകളുടെ കൂടെ, ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ എൻ്റെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. ഒ ടി ടിയിൽ വന്നൊരു സിനിമയെ വെച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്. ഓക്കെ, ഈ ഈ കഥാപാത്രത്തിൻ്റെ ആണെങ്കിലും ഒരു സ്വഭാവം ശരിക്കും വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ്, പക്ഷേ മാക്സിമം അങ്ങ് സഹിച്ച് നിൽക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന പല സ്ത്രീകളുടെയും ഒരു ഒരു അവതരണമാണ്. ശരിക്കും ആ അത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അന്ന് അപ്പോൾ പോലും കുറേ പേര് ഇതിനെ തെറ്റ് പറയുന്ന ആൾക്കാരും ഉണ്ടാവാം.
അപ്പൊ ഇതിനെയൊക്കെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന്? റംലൂട്ടി ലൈഫിൽ സംഭവിച്ച പോലെ ഒരു കാര്യം പുറത്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ റംലു ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. ബിക്കോസ് റംലൂര് ഇത് പറഞ്ഞ ഒരുപോലെ പറഞ്ഞ കഥയായിരുന്നു സൂക്ഷിച്ചതാണ്. റംലൂര് അകത്തൊരു ലൈഫ് വേണ്ട എന്നുള്ളത് റംലു പറയുന്നുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഫോഴ്സ്ഫുള്ളി റംലുവിനെ ആ ലൈഫിൽ കൊണ്ടിടുകയാണ്. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫിൽ നമ്മൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്താണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ, ഞാൻ ആസ് എ പേഴ്സൺ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടുകൂടി ആയിരിക്കാം റംലുവിന് ആ ഒരു ചെയ്ത കാര്യം, റംലുവിന്റെ ഹാപ്പിനെസ്സിന്, റംലുവിന്റെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് റംലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ഡിസിഷനിൽ വന്ന് റംലുവിന്റെ ലൈഫ് ഫുള്ളായിട്ട് റംലുവിന്റെ വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റി. അപ്പൊ അതുപോലെയുള്ള അതുപോലെ എങ്കിലും കാണുന്ന ആളുകൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമായിട്ട് തന്നെ ഞാൻ കാണുള്ളൂ. അതിനൊരു നെഗറ്റീവ് വശം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ഒരു നെഗറ്റീവ് വശം ഉണ്ടെന്ന്? ഇല്ല, അത് നല്ലൊരു തീരുമാനമാണ്. സ്ഥലത്ത് ഏതാണ് ഈ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഇല്ല. ആകെ ഒരു വണ്ടിക്ക് മാത്രമേ അതിനകത്ത് നമ്പർ പ്ലേറ്റ് ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഏത് സ്ഥലമാണ്, ഏത് സ്ഥലത്തിന്റെ, അങ്ങനെ ഒരു സ്ഥലത്തിന്റെ കഥയാണെന്ന് പറയാൻ പിന്നീട് വരരുത്, സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് മലപ്പുറം ചെയ്തു. അങ്ങനെ ഒരു മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു നാടെന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത്. കൃത്യമായ ഒരു നാടൊന്നുമില്ല. അപ്പോ ഞങ്ങൾ ആക്ടേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്ന ചെടിയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പോകത്തേക്ക് സ്ലാങ് പഠിക്കണമൊന്നുമില്ല. പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അതിനെയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫണ്ണുണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെയൊക്കെ ചെയ്തത്. ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മള് നാടും ഇത് എവിടെയാണ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പ്ലാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എവിടെ അത് നമുക്ക് കാണിക്കുന്ന സംഭവങ്ങളാണല്ലോ ഈ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. ഇതിന്റെ ലുക്ക് ഒരു ഫംഗ്ഷൻ വന്നപ്പോഴും ഇന്ന് ട്രോൾ ചെയ്യാനൊക്കെ എന്നെ കാണാൻ നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ അത് വിചരിച്ച് അത്ര അക്സെപ്റ്റ് ചെയ്തു. ഇതിപ്പോ എന്ത് തോന്നുന്നു അന്ന് ട്രോൾ ചെയ്യാനൊക്കെ? അന്നത്തെ ട്രോളും ഓക്കെ ആയിരുന്നു. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറയാം, നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമകൾ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിനിമകൾ അഭിനയിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഈ പോപ്പുലർ ആയിരിക്കുക, നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുക, ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര വീക്കാണ്. ഞാനങ്ങനെ സിനിമ അഭിനയിക്കും, വീട്ടിൽ പോകും, ആരെങ്കിലും എന്നെ വിളിച്ച വീട്ടിൽ സിനിമ അഭിനയിക്കും, അങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെയുള്ള ആഗ്രഹം ഇപ്പോൾ ആ ഉണ്ടായൊരു പോപ്പുലാരിറ്റി ഇപ്പോൾ കിട്ടിയ കുറച്ചുണ്ടെന്ന് നന്നായിരുന്നു എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ നമുക്ക് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ നീ കണ്ട വളരെ അടുത്ത സുഹൃത്താണ്. അവിടെ പ്രസ് മീറ്റിന് പോകുമ്പോ പോവാതിരിക്കാന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇയാളെ നാളെ ലക്ഷത്തേ ആയി വെച്ചിരുന്നുള്ളൂ. ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റില്ല. ഒരു 50-55 ദിവസം ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലെ സംവിധായകൻ എന്ന ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ പോകുമ്പോ ആളുകളൊക്കെ ഭയങ്കര ഫണ്ണിയെ ഫീൽ ചെയ്യുള്ളൂ. പ്രസ്മീറ്റിന് പോകാണ്ടിരിക്കുക ഏതാണ് ഒരു ഒട്ടും എത്തിക്കലല്ലോ. നമ്മൾ ബീങ് എ പ്രൊഫഷണൽ നമ്മൾ അവര് എല്ലാത്തിനും കൂടെ ഉള്ള പൈസ അയക്കാനാണ് നമുക്ക് അന്ന് ശരിക്കും അന്ന് പോസൻകോട് പോയിട്ട് നമുക്കായിരുന്നു കൂടുതൽ പ്രൊമോഷൻ. ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഇയാളാണ്. ഇയാൾ ഭയങ്കര ഭയങ്കര സൂപ്പർ ടാലന്റഡ് ഡയറക്ടർ. അല്ലാതെ പെരുമാനിനെ കുറിച്ച് അന്ന് നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്.